കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് കലക്കൻ കിടുക്കൻ കിടുക്കൻ തിമിർത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു വാഗൺ ആറാണ് എത്തിക്കാൻ പോണത്. സിംഗിൾ ഓണർ വാഹനം 2009 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഈ ഒരു വാഹനം എൻ്റെ ബാക്കിൽ തന്നെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് കളറ്. ഡീലർ പ്രൈസിനേക്കാളും റേറ്റ് കുറച്ചാണ് ഈ വാഹനം കൊടുക്കണം. ഡീലർമാർ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റിന് അവർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് 2009 മോഡൽ വാഗണാറ്. വാഗണാറിൻ്റെ VXI ഉണ്ടോ? VXI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് മിറേഴ്സ് ഉണ്ട്. ഈ രണ്ട് മിറേഴ്സും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫംഗ്ഷൻ തന്നെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ഫുള്ളൊന്ന് കണ്ടേക്കാം. സിംഗിൾ ഓണർ 2009 വാഹനങ്ങൾ പ്രത്യേകിച്ച് വാഗണാർക്ക് നമ്മളങ്ങനെ കിട്ടാറില്ല. വളരെ റെയറാണ്, വളരെ റെയർ പീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിച്ചാണ് കേട്ടോ. നീറ്റായിട്ട് തന്നിരിക്കുന്ന വാഹനം, നല്ല ഭംഗിയായി തന്നിരിക്കുന്ന വാഹനം. സിംഗിൾ ഓണർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല മനോഹരമായിട്ട് തന്നെ കിടക്കുന്ന വാഹനമല്ലേ നോക്കി. ഈ വാഹനത്തിൻ്റെ ഫുള്ള് ഒരു വാക്ക് റൗണ്ട് നമുക്ക് നടത്തിയേക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഈ ഒരു വാഹനം ഉണ്ടോ, വളരെ വൃത്തിയോടുകൂടി വളരെ നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വാഗണർ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്തെങ്കിലും സ്ക്രാച്ചോ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഫസ്റ്റ് ആണ് നമുക്കിതിൻ്റെ ടയറിലേക്ക് പോവാം. ടയറിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഒരു 60-65% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നു. വീലാർസ് നീറ്റായിട്ട് നിന്ന് വീലാർസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതേപോലെ ഫോഗ് ലാമ്പ് നോക്കാം, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും എല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പറിൻ്റെ ക്ലോസ് ലുക്കാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ലോവർ പാർട്ടൊക്കെ നോക്കാം കേട്ടോ. നീറ്റായിട്ട് ഇരിക്കുന്ന ലോവർ പാർട്ട്. ഇനി ഇവിടെ അപ്പർ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. എഡ്ജസ്സൊക്കെ നീറ്റാണ്. ചെറിയൊരു ലൈൻ സ്ക്രാച്ച് നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കാം, ഇതും സെയിം കണ്ടീഷനാണ്. റൈറ്റ് സൈഡിൽ 70% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഇനി മിറേഴ്സ് എല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ടെക്സ്ചർ സ്ക്രാച്ചസൊക്കെ ഉണ്ട്, അതൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാനില്ല. ഡോറൊക്കെ നീറ്റാണ്, ക്വാളിറ്റി ഇരിക്കുന്ന ഡോർസ്. ഫ്രണ്ടായാലും ബാക്കായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ നമ്മൾ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ടയേഴ്സ് ഒരു വീണ്ടും ഫ്രണ്ടിൽ അതേ ഗ്രിപ്പും കാര്യങ്ങളും തന്നെ ബാക്ക് സൈഡിലും കിട്ടുന്നുണ്ട്. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് ഡിഫോക്കേഴ്സ് ഉണ്ട്. VXI വാഹനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ് ഇത്. എന്താ പറയുക, ഡിഫോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് ഡിക്കി നോക്കാം. ഹുഡൊക്കെ കറക്റ്റായിട്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. VXI ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്, വാഗണാറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ബമ്പേഴ്സ് നോക്കാം, ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ലൈൻ സ്ക്രാച്ചൊക്കെ ഉണ്ട്, അത് നമുക്ക് കണ്ണുകൊണ്ട് അത്രയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന സ്ക്രാച്ചസാണ്, അതൊന്നൊരു പ്രശ്നമല്ല. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വീ ലാസ്റ്റും നീറ്റായിട്ട് തന്നെ, രണ്ട് ഡോർസും നീറ്റായിട്ട് തന്നെ, രണ്ട് ഡോർസ് കേട്ടോ, നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഡോർസ്. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കേട്ടോ ഡോർ പാഡൊക്കെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, രണ്ട് സീറ്റും മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആ ഒരു മിറേഴ്സിൻ്റെ ബട്ടണാണത്. ഓക്കെ, പിന്നെ ഡാഷ്ബോർഡ് നോക്കാം കേട്ടോ. ഡാഷ്ബോർഡ് നീറ്റായിട്ട് ഇരിക്കുന്നു. മിഡിൽ കൺസോൾ നോക്കാം, അതും മനോഹരമായിട്ട് ഇരിക്കുന്നു. സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു സ്റ്റിയറിംഗ്. അതേപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. ഞാൻ ഒന്ന് പവർ ഓൺ ചെയ്യണം. 1,15,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ നോക്കാം കേട്ടോ. ഫ്ലോറൊക്കെ മനോഹരമായിട്ട് ഇരിക്കുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ ഡോർ പാൻസ് നോക്കാം, അത് മനോഹരമായിട്ട് ഇരിക്കുന്നു. ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കേട്ടോ ആംറെസ്റ്റൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ആംറെസ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് സുഖമായിട്ട് കൈയൊക്കെ വെച്ച് യാത്ര ചെയ്യാം. അതേപോലെ റിയർ ഭാഗം നോക്കാം, പാസഞ്ചർ സൈഡും ഭംഗിയായിട്ടിരിക്കുന്ന പാസഞ്ചർ സൈഡ്, റൂഫ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന റൂഫ്സ്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിൽ പരിചയപ്പെട്ടേക്കാം, വിശദമായിട്ട് നോക്കാം. ഡോറും ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ്. സീറ്റ് കവേഴ്സ് ആവശ്യമില്ല, നമുക്ക് എടുത്ത് കളയാം. ഇതെനിക്കൊരു ക്വാളിറ്റി സീറ്റ് കവറായിട്ട് എനിക്ക് തോന്നുന്നില്ല, എടുത്ത് കളഞ്ഞാൽ മതി. നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ എടുത്ത് മാറ്റാം. പിന്നെ ഫ്ലോറൊക്കെ മനോഹരമായിട്ടിരിക്കുന്ന ഫ്ലോർസ്, നീറ്റായിട്ടിരിക്കുന്ന ഫ്ലോർസ്. ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം കേട്ടോ, നല്ല മനോഹരമായിട്ടിരിക്കുന്ന വാഹനം. ഓക്കെ,
ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. ഞാൻ ഇതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഗണാർ വി എക്സൈഡ് ആ ഒരു എൻജിൻ ഭാഗം. സിംഗിൾ ഓണർ വാഹനമാണ്, അപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളായി നമ്മളില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ക്വാളിറ്റിയൊക്കെ നോക്കാം കേട്ടോ. ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന എൻജിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കാം, ഇതിൻ്റെ ആപ്രോൺ നോക്കാം, അതേപോലെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ ലിഡും കൂടി നോക്കാം, ലിഡും വളരെ സ്ലോയിലാണ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു വാഗണർ വി എക്സ് ഐ ആണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് നോക്കിയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബൂട്ട് കേട്ടോ. ബൂട്ടൊക്കെ മനോഹരമായിട്ട് ഇരിക്കുന്ന ബൂട്ട്. ഇവിടെ നാല് ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്, അതേപോലെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മേടിക്കാൻ നേരത്ത് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ടയറും കാര്യങ്ങളും നോക്കിയേക്കാം. ടയർ ഗ്രിപ്പ് കുറവാണ്, ഒരു 50% ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ സ്റ്റെപ്പിനേക്ക്. അതേപോലെ ഈ വാഹനത്തിൻ്റെ ഫുള്ള് ക്വാളിറ്റി നോക്കാം. എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ സ്ലോയിലാണ് ക്യാമറ മൂവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അതേപോലെ ഉള്ള സ്പീക്കേഴ്സും കൂടി ഉണ്ടല്ലോ, രണ്ട് സ്പീക്കേഴ്സും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2009 മോഡല് വാഗണാർ വി എക്സ് ഐ സിംഗിൾ ഓണർ വാഹനം, അതേപോലെ പവർ വിൻഡോസും ഈ പറഞ്ഞ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് സൈഡ് മിറേഴ്സും കാര്യങ്ങളും കിട്ടുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴത്തെ നമ്പറിൻ്റെ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ പോലെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.48 lakhs, 148,000 രൂപയാണ്. അത് നിങ്ങളുടെ നാട്ടിലായാലും പരിചയമുണ്ടെന്ന് ചോദിച്ചേക്കാം. വി എക്സ് ഐ വാഗണാറിൻ്റെ റേറ്റ് എങ്ങനെയാണ് വന്നത്, സിംഗിൾ ഓണർ വാഹനത്തിൻ്റെ റേറ്റ് കേട്ടോ. ഇത് ഡീലർ പ്രൈസാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വാഹനം എടുക്കാം. നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അത്രയും പെടുന്ന ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.